ഖാൻ യൂനൂസിലെ 7 തുരങ്കങ്ങൾ തകർത്തെറിയണം. ഈ 7 ടണലുകൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാത്രമല്ല, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളാണ്. ഹമാസിന്റെ ആയുധപ്പുരയുള്ളത് ഈ 7 തുരങ്കങ്ങളിലായിട്ടാണ്. കൂടാതെ ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നതും മുതിർന്ന ഹമാസ് നേതാവ് യഹിയ സിൻവറും ഈ തുരങ്കങ്ങളിൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ. ഇതേ ടണലുകളിലാണ് ഹമാസിന്റെ തലവന്മാരും നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നത്. ഈ തുരങ്കങ്ങളുടെ കവാടങ്ങൾ കണ്ടെത്താനും ഉള്ളിൽ പ്രവേശിച്ച് അവ തകർത്തെറിയാനും യഹലോം യൂണിറ്റ് പറന്നിറങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് ചർച്ചകൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയും ഗാസയിലെ ഈ തുരങ്കങ്ങൾ തകർത്തെറിയണം എന്ന ദൃഢനിശ്ചയത്തിലാണ് IDF ഉള്ളത്. അതുകൊണ്ട് ചാരന്മാരെ ഇറക്കിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ആക്രമണം 114 ദിവസം പിന്നിടുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ തൊടാനാകാതെ ഇസ്രയേൽ നിൽക്കുകയാണ്. യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രയേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണമായും തകർക്കുമെന്നായിരുന്നു. എന്നാൽ തുരങ്കങ്ങളിൽ 80% ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രയേൽ US വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഇസ്രയേലിന് തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങൾ തന്നെയാണ്. ആശുപത്രികളിലടക്കം ആക്രമണം നടത്തിയതിനെ ഇസ്രയേൽ ന്യായീകരിച്ചത് ആശുപത്രി കെട്ടിടങ്ങളുടെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഗാസയിലെ ആശുപത്രികളെല്ലാം ആക്രമിച്ച് തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായില്ല. അൽഷിബ ആശുപത്രിക്കടിയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടുവെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാക്ക് വെളിപ്പെടുത്തിയതോടെ ആ വാദവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. ഗാസയ്ക്കടിയിൽ 300 മൈലിലധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്നും ഇസ്രയേൽ പറയുന്നു. തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രയേൽ നോക്കിയിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി പ്രളയസമാന സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. വ്യോമാക്രമണവും ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. തുരങ്കങ്ങളുടെ പ്രവേശന കവാടം കണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചിരുന്നു. എന്നിട്ടും തുരങ്കങ്ങളിൽ പലതും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ ഒരു പ്രാഥമിക ധാരണ പോലും ലഭിച്ചിരുന്നില്ല. തുരങ്കങ്ങളുടെ നീളം സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാത്തതിനാൽ തങ്ങളുടെ ശ്രമം എത്രത്തോളം വിജയിച്ചുവെന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ ധാരണയില്ല. വലിയ തോതിൽ തുരങ്കങ്ങൾ തകർക്കപ്പെടുകയോ കേടുപാടുകൾ ഉണ്ടാവുകയോ ചെയ്തുവെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഘട്ടം ഘട്ടമായി തുരങ്കങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു.